നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഇതിലേക്കായി നല്ലോണം പഴുത്ത ഒരു 5 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒത്തിരി വലുതൊന്നുമല്ല, ഒരു ഇടത്തരം വലിപ്പമുള്ള എന്നാൽ നല്ലോണം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഏകദേശം ഒരു അളവിനെടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പൊ ഞാൻ എടുക്കുന്ന ബാറ്ററിന് ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് ലാസ്റ്റ് പറയാം. അപ്പൊ ആദ്യം നമുക്കിതിന്റെ തോലൊക്കെ കളഞ്ഞ് നെടുകയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതിന്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതുപോലെ തോല് മാറ്റാം. നല്ല പഴുത്തതാവുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ പഴംപൊരി കഴിക്കാനായിട്ടേ. ഇനി നടുകയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന പഴം ഒരുപാട് വലുതാണെങ്കിൽ ഇതിനെ ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും വേണ്ടി വരില്ല പൊരിച്ചെടുക്കാനായിട്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നടുകയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ ഈ ഒരു പഴത്തിനെ ഒരു 3-4 പീസസ് ആക്കി ഒരു കട്ട് ചെയ്യും കേട്ടോ. നമ്മൾ വീട്ടിലാവുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം 2 പീസോ 3 പീസോ ഒക്കെ ആയിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. അതായത് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇത് ഒരുപാട് വലിയ പഴമൊന്നും അല്ലാത്ത കാരണം ഇതുപോലെ 2 കഷ്ണങ്ങളാക്കുന്നേ ഉള്ളൂ കേട്ടോ. നല്ല വണ്ണമുള്ള പഴമൊക്കെ ആണെങ്കിൽ 3-4 എണ്ണം വരെയൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇതേ പഴമെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇതിലിപ്പോ മൊത്തം 10 പീസസ് ഉണ്ട് കേട്ടോ. അതായത് 5 നേന്ത്രപ്പഴം 2 ആയിട്ട് കട്ട് ചെയ്തത്. ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. അത് ഞാന് 2018 പഴംപൊരിയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തതാണ്. ചില കാരണങ്ങളാല്, വേറൊന്നുമല്ല, ടൈറ്റിൽ സോങ് ഇഷ്യൂ. ഞാൻ നേരത്തെ മുന്നേ 1-2 വീഡിയോയില് പറഞ്ഞിട്ടുള്ളതാണ്. കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതില് പെട്ടുപോയി കേട്ടോ നമ്മുടെ പഴംപൊരിയുടെ റെസിപ്പി. മുന്നേ പോസ്റ്റ് ചെയ്തതാണ്, 2018 ഈ പഴംപൊരി ഞാൻ പോസ്റ്റ് ചെയ്ത് ഒത്തിരി റീച്ചും കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ റെസിപ്പി തന്നെയാണ് ഞാനിപ്പോൾ 2-ാമത് വീഡിയോ എടുക്കുന്നത്. കുറച്ച് വൈകി അത് പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ എന്തായാലും നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. അത് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പഴംപൊരി പോലെ 1-ാം തരം റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഇപ്പുറത്തോട്ട് മാറ്റി വെക്കാം. എപ്പോഴും പഴം എടുക്കുമ്പോഴേ നല്ല പോലെ പഴുത്ത പഴം എടുക്കുക. അപ്പൊ നമ്മുടെ പഴംപൊരി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിനി ഇപ്പുറത്തോട്ട് മാറ്റി വെക്കാം. അതിന് മുന്നേ നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. അതിനായി സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി വെക്കാം. ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം. പഴംപൊരി ആവുമ്പോൾ നല്ലോണം മുക്കി പൊരിക്കണമല്ലോ, അപ്പോൾ കുറച്ചധികം എണ്ണ വേണം. ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി ഇടാം. എന്താന്ന് വെച്ചാല് നമ്മൾ ബാക്കി മിക്സ് ഒക്കെ റെഡിയാക്കുമ്പോഴേക്കും ഈ എണ്ണ ഇരുന്ന് ചൂടാവട്ടെ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എണ്ണ ചൂടാവട്ടെ. അപ്പൊ നമുക്ക് ആദ്യം ഇതുപോലെ കുറച്ച് വലിയ വാവട്ടമുള്ള പാത്രം എടുക്കാം കേട്ടോ. എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ബാറ്ററി റെഡിയാക്കി കഴിഞ്ഞാല് പഴം ഇതിൽ മുക്കിയെടുക്കണല്ലോ. അപ്പൊ എത്ര നീളം പഴത്തിനുണ്ട് അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പാത്രങ്ങൾ എടുത്താൽ മതിയാവും. അപ്പൊ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ അത് റെഡിയാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിലോട്ട് 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത്. പുട്ടിനൊക്കെ നമ്മൾ എടുക്കില്ലേ ആ അരിപ്പൊടി, 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 1/2 കപ്പ് ഇഡലി മാവ്. ഈ ഒരു തിക്കിലുള്ള ഇഡലി മാവോ അല്ലെങ്കിൽ ദോശമാവോ, ഞാനിപ്പോ ഇഡലിക്കും ദോശയ്ക്കും ഒന്നിച്ചാണ് കേട്ടോ അരച്ച് വെക്കാറ്. ആവശ്യാനുസരണം വെള്ളം ചേർക്കുകയാണ് പതിവ് ദോശ ഉണ്ടാക്കുമ്പോൾ. അപ്പൊ ഇത് മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇഡലിയുടെ പാകത്തിനുള്ള മാവാണ് എടുത്തിരിക്കുന്നത്, ദോശയുടെ അയവിനുള്ള പാകം അല്ല കേട്ടോ. അടുത്തതായി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഏകദേശം 1/4 ടീസ്പൂണോളം മതിയാവും. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം. 2 പിഞ്ചായാലും മതി കേട്ടോ, ഞാൻ നിറച്ചെടുത്തിട്ടില്ല 1/4 ടീസ്പൂണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് പഞ്ചസാരയാണ്. അത് നമുക്ക് പഴം നല്ല മധുരമുള്ളതാണെങ്കിൽ ഇതിൽ കുറച്ച് മധുരത്തിന്റെ അളവ് കുറയ്ക്കാം. തീരെ മധുരമില്ലാത്ത പഴമാണെങ്കിൽ ഈ ബാറ്ററിൽ കുറച്ച് കൂടുതൽ ഇടാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ബാറ്ററൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം. എന്നതിന് ശേഷം പോരെങ്കിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കും കേട്ടോ. അത് ഓരോരുത്തരുടെയും പാകം നോക്കിയിട്ടൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്കോ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാത്രം കുറച്ചിങ്ങനെ ഇടുങ്ങി പോയിട്ടോ, അത് കാരണം
ഇളക്കാൻ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട്. സാരില്ല. അപ്പൊ നമ്മൾ ഇത്രയും ചേർത്തി കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നതിന് ശേഷമാണ് നമ്മൾ വെള്ളവും ബേക്കിംഗ് സോഡയും ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇനി ഇതിലോട്ട് വളരെ കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കാം. ഒരുപാട് പാടില്ല, വളരെ കുറച്ച് കേട്ടോ. ഏകദേശം ഒരു 2 പിഞ്ച് അത്രയും മതി. ദേ ഇത്രയും മതി. ഇനിയിപ്പോ സമയമുള്ളവരാണെങ്കിൽ ഈ ബേക്കിംഗ് സോഡ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാം. അതല്ല, നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളവരാണെങ്കിൽ ഈ ബേക്കിംഗ് സോഡ ചേർത്തേ പറ്റുള്ളൂ കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒറ്റയടിക്ക് ആദ്യം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതുപോലെ പതിയെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. ആ രീതിയിൽ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. ആ പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് യോജിച്ച് വരണം. അപ്പൊ ഞാൻ എടുക്കുന്ന വെള്ളത്തിന്റെ അളവൊന്നും ആവില്ല ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ, കാരണം ഇഡലി മാവൊക്കെ ചേർക്കുന്നതിന്റെ അയവ് ഒക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഇത് റെഡിയായി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഈ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഇതിലിപ്പോ ഞാൻ അളന്നു നോക്കിയപ്പോ 3 ടേബിൾസ്പൂണോളം വെള്ളം ബാക്കിയുണ്ട്. അപ്പൊ വീണ്ടും ഞാൻ പറയുകയാണ്, വെള്ളത്തിന്റെ അളവില് ഏറ്റക്കുറച്ചിലൊക്കെ വരും കേട്ടോ. അത് നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടി, ദോശള മാവ് അതിന്റെയൊക്കെ തോതിനനുസരിച്ചിരിക്കും നമ്മൾ ചേർക്കുന്ന വെള്ളത്തിന്റെ അളവ്. എനിക്കിപ്പോ ഏകദേശം 1¼ കപ്പൊക്കെ വേണ്ടി വന്നുള്ളൂ. ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ, ഒരുപാട് ലൂസായി പോകരുത് ബാറ്റർ. ഞാൻ സ്പൂണിൽ എടുത്തിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതിങ്ങനെ പഴം മുക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കവർ ചെയ്തിരിക്കണം. കാണാണ്ടോ, കണ്ടില്ലേ, സ്പൂണിൽ ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കണം. എങ്കിലാണ് നമ്മുടെ പഴംപൊരി നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. ഈ ഒരു അയവില് ഇത്രയേ ഉള്ളൂ പണി. നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതിൽ ബേക്കിംഗ് സോഡ ഇടാതെയും നമ്മുടെ ഈ പഴംപൊരി ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ മിക്സ് റെഡിയാക്കിയ ശേഷം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇതില് പഴമിട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കാവുന്നതാണ്. അതല്ല, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കണം. ഇപ്പൊ ഒരു ഗസ്റ്റ് ഒക്കെ പെട്ടെന്ന് വന്നു, നമുക്ക് സാധനമൊക്കെ ഉണ്ട്, പെട്ടെന്ന് പഴംപൊരി റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മാർഗം കേട്ടോ. അപ്പൊ കുറച്ച് ബേക്കിംഗ് സോഡ ഇടണമെന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കണം. ഇനി നമുക്ക് ഈ ബാറ്ററിൽ ഓരോരോ പഴത്തിന്റെ പീസായിട്ട് മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ദേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിലോട്ട് ഇതുപോലെ പഴത്തിന്റെ ഒരു പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കവർ ചെയ്തെടുക്കണം. എന്നതിന് ശേഷം കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ പതിയെ അങ്ങ് എടുത്ത് എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒട്ടും വെള്ളമയമില്ലാത്ത ഒരു സ്പൂൺ എടുത്തിട്ട് ദേ ഇതുപോലെ ഒന്ന് ഇതിന് മുകളിലായിട്ട് തൂവി കൊടുക്കാം. കുറച്ച് മാവ് അധികം വന്നു, അതാണ് ഇതുപോലെ ഇവിടെ വന്നത് കേട്ടോ. സാരില്ല, കണ്ടില്ലേ, നല്ല ഒന്നാന്തരം പഴംപൊരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് മാവ് ഒഴിക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ വന്ന കേട്ടോ. സാരില്ല, നമുക്ക് അടുത്തതിൽ അത് കറക്റ്റ് ആക്കി എടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ സൈഡിൽ കിടക്കുന്നതൊക്കെ എടുത്ത് മാറ്റാം. ഇനി ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ശരിക്കും ഗസ്റ്റ് ഒക്കെ വന്നിട്ട് ചായ ഉണ്ടാക്കുന്ന സമയവും കൂടി വേണ്ട നമുക്ക് ഈ പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വെറും 5 മിനിറ്റ് മതി കേട്ടോ. ചായ അപ്പുറത്തെ സ്റ്റൗവിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തെ പഴംപൊരി റെഡിയാക്കാം. അതും എത്ര നല്ല പഴംപൊരിയാണോ, നമ്മൾ എന്തിനാ പുറത്തു നിന്നൊക്കെ വാങ്ങി കഴിക്കണേ. നമുക്ക് വീട്ടിൽ തന്നെ ഒന്നാന്തരം പഴംപൊരി ഉണ്ടാക്കാം. അപ്പൊ ഇത്രയും മതി. ഇതിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടില്ലേ,
ഇത് കാര്യാക്കണ്ട ട്ടോ ഈ സൈഡിൽ മാവ് അധികമായതാണ് കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ അധികം വന്നതാണ് അതല്ലാതെ തന്നെ കണ്ടില്ലേ ഒന്നാന്തരം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല നല്ല പെർഫെക്റ്റ് പഴംപൊരിയാണ് ഇത് ഞാൻ 2018 ൽ ഇതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് നമ്മുടെ രത്നാസ് കിച്ചനിൽ വേറെ ഒന്നുമല്ല ഞാൻ അന്ന് ഇട്ട വീഡിയോയിലെ ടൈറ്റിൽ സോങ്ങിന് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു അത് കാരണം ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു ട്ടോ പിന്നെ എന്താ പറയാ അത് മറന്നു പിന്നെ ഇപ്പോഴാണ് അത് ഓർമ്മ വന്നത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി പുതിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കുറച്ച് വൈകിട്ടത് പോസ്റ്റ് ചെയ്യാനായിട്ട് എന്തായാലും ഇതിന് ഇപ്പോഴായിരിക്കും സമയം വന്നിട്ടുണ്ടാകുക എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ട്ടോ ഒന്നാന്തരം പഴംപൊരിയാണ് അത് ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം വീണ്ടും നമുക്ക് ഒരു പീസ് ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അങ്ങ് കവർ ചെയ്തെടുക്കാം എപ്പോഴും ഈ എണ്ണ പലഹാരം ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ കൈയൊന്നും പൊള്ളരുത് അതുപോലെ എണ്ണയുടെ ചൂട് ഒരുപാട് ചൂട് വേണ്ട എന്നാൽ ചെറുതായിട്ടൊരു ചൂട് ആ രീതിയിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ ഒരെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പിശടൊക്കെ ഉണ്ടാവും മാവിന്റെ അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റാം ഇനി അടുത്തത് ഇതുപോലെ ഇട്ട് കൊടുക്കാം കുറച്ച് കഴിഞ്ഞാൽ തന്നെ പൊങ്ങി വരും കേട്ടോ മുകളിലേക്ക് ആ സമയത്ത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടങ്ങ് എണ്ണ തൂവി കൊടുക്കാം സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒറ്റി വരും അപ്പൊ അതെടുത്ത് മാറ്റാം ഇതിൽ നമ്മൾ ഒഴിച്ച മാവ് കറക്റ്റ് ആകണ്ടല്ലേ കുറച്ചധികമായി കഴിഞ്ഞാൽ അതായത് ഈ സ്പൂണിൽ കോരി ഒഴിക്കുമ്പോഴേ കുറച്ചധികം വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഷേപ്പ്ലെസ് ആയിട്ട് മാവ് ഇങ്ങനെ നിൽക്കും ഇത് കറക്റ്റ് ആട്ടോ ഇങ്ങനെ ചെറിയ തീയില ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ശരിക്കും തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ റെസിപ്പിയാണ് നമ്മുടെ ഈ പഴംപൊരി ഇത് റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്കിനി ഈ എണ്ണയിൽ നിന്ന് മാറ്റാം നല്ല ചൂടാണ് അപ്പൊ ഇതിനി പ്ലേറ്റിലോട്ട് മാറ്റാം ഒരെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം ഈ ബാറ്ററിലോട്ട് ഇട്ട് നന്നായിട്ട് കവർ ചെയ്യണം കേട്ടോ അതിനുശേഷം പതിയെ അങ്ങ് എടുക്കുക എടുക്കുമ്പോൾ ഈ സ്പൂണിൽ ഒരുപാട് മാവ് നിറയരുത് അങ്ങനെ വരുമ്പോഴാണ് അത് ഷേപ്പ്ലെസ് ആയിട്ട് വരുന്നത് ഇനി ഇട്ട് കൊടുക്കാം കണ്ടില്ലേ തന്നെ പൊങ്ങി വരുന്നത് കണ്ടില്ലേ ഇനി പതിയെ അങ്ങ് കുറേശ്ശെ എണ്ണ അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തിരിച്ചും മറിച്ചും രണ്ട് സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് റെഡിയാവും കാരണം എണ്ണ നല്ല ചൂടായിരിക്കുകയാണ് പിന്നെ നല്ല പഴുത്ത പഴമാണല്ലോ അപ്പൊ ഇത്രയും മതി ഇനി നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പൊ ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ എന്നതിന് ശേഷം കാണാം അപ്പൊ ദേ നമ്മളെല്ലാം ഉണ്ടാക്കിയെടുത്തു പഴംപൊരി നമുക്ക് കുറച്ച് ബാറ്റർ അധികം വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താന്ന് വെച്ചാൽ ഒരു പഴത്തിനെ രണ്ട് കഷ്ണങ്ങളിലാക്കിയിട്ടുള്ളൂ ഒരു മൂന്നെണ്ണമൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഇത് കറക്റ്റ് ആവുണ്ടാവും അതുമല്ലാന്നുണ്ടെങ്കിൽ ഒരു ആറോ ഏഴോ പഴം എടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് ആവും ഞാൻ എടുത്തത് ഒരുപാട് വലിയ പഴമൊന്നും അല്ല കേട്ടോ ഞാൻ വീണ്ടും പറയുകയാണ് ചെറിയ പഴമായിരുന്നു അപ്പൊ നമ്മൾ എടുക്കുന്ന പഴത്തിന്റെയും മുറിക്കുന്ന കഷ്ണത്തിന്റെയൊക്കെ തോതനുസരിച്ചിരിക്കും ഈ ബാറ്റർ ഉണ്ടാവുക അതുപോലെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ എടുക്കുന്ന എണ്ണ അതും കുറച്ചധികം വരും എങ്ങനെയായാലും ഇത് മുക്കി പൊരിക്കേണ്ടതാണല്ലോ അപ്പോൾ ഞാനിപ്പോൾ എടുത്ത അത്ര തന്നെ എണ്ണ ഇല്ലെങ്കിലും അതിൽ നിന്ന് കുറച്ചുകൂടി കുറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ ഈ പഴം നമ്മൾ അതായത് ഇങ്ങനെ ചെരിച്ച് മുറിക്കുമല്ലോ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഒരുപാട് നീളം ഉണ്ടാവില്ല പഴത്തിന് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കുറച്ച് എണ്ണയിലിട്ടിട്ട് മുക്കി പൊരിക്കാവുന്നതാണ് വീട്ടിലാവുമ്പോൾ നമുക്ക് എണ്ണ ഒരുപാട് ബാക്കി വന്നാലും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ എടുത്തു പറയുന്നത് പക്ഷേ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ വൃത്തിയായിട്ട് തന്നെ ചെയ്ത് കാണിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാനത് അത്ര എണ്ണ ഒഴിച്ചിട്ട് കാണിച്ചത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഓരോരുത്തർ ചോദിക്കും അയ്യോ ഇത്ര എണ്ണ ഇനി ബാക്കി എന്ത് ചെയ്യും എന്നുള്ളത് അത് ഞാൻ ഇനി വേറെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കും തന്നെ പിന്നെ നമ്മൾ പുറത്തുനിന്നൊന്നും അല്ലല്ലോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എണ്ണയല്ലേ പുറത്തുനിന്നൊക്കെ ആവുമ്പോ ഒരേ എണ്ണയിൽ ഒരുപാട് തവണ ഉണ്ടാക്കിയെടുക്കും ഇതിപ്പോ അതൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്കിത് കുറച്ച് എണ്ണയിലും ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് ഇതേ കണ്ടില്ലേ നല്ലോണം ഫ്ലഫി ആയിട്ട് ഞാനിപ്പോ ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ പോകുന്നേ ഉള്ളൂ അത് കാരണം ഞാനിതിപ്പോ കഴിച്ച് കാണിച്ചു തരുന്നില്ല നന്നായിട്ട് നല്ല പോലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒട്ടും വൈകണ്ട ഇന്ന് തന്നെ എല്ലാവരും ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണേ അതുപോലെ നമ്മുടെ ഈ പഴംപൊരി നല്ല ബീഫ് റോസ്റ്റിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണേ അപാര ടേസ്റ്റാ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ